കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് പട്ടാപ്പകൽ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് ആളുകൾ നോക്കി നിൽക്കെ ഒരു ചെറുപ്പക്കാരനെ അതിപൈശാചികമായി കൊലപ്പെടുത്തിയത് കേരളം ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ ഏത് ആശയത്തെയാണ് ആ ചെറുപ്പക്കാരൻ പിന്തുടരുന്നത് എന്നുള്ളതല്ല കേരളത്തിലെ പൊതുസമൂഹം ആ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ നോക്കിക്കാണുമ്പോൾ മുഖവിലയ്ക്കെടുക്കേണ്ടത് പട്ടാപ്പകൽ യാതൊരു ദാക്ഷണ്യവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ തയ്യാറാകുന്നു എന്നുള്ളത് എന്ത് ആശയത്തിൻ്റെ പേരിലായാലും എന്തു രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും എതിർക്കപ്പെടേണ്ടതാണ് അത്തരക്കാരെ ഒറ്റപ്പെടുത്തേണ്ടതാണ് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിലെ ആർ എസ് എസിൻ്റെ ബൗദ്ധിക് പ്രമുഖ് സഞ്ജിത്ത് എന്ന ഇരുപത്തിയേഴുകാരനാണ് പോലീസിന്റെ പ്രാഥമിക വിവരമനുസരിച്ച് എസ് ഡി പി ഐക്കാരുടെ വെട്ടേറ്റ് മരിക്കുന്നത് ഭാര്യയെ മുത്ത് ബൈക്കിൽ വരവേ മമ്പുറം പ്രദേശത്ത് വെച്ച് അതിവേഗത്തിൽ കാറിലെത്തിയ നാലംഗ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി അതിക്രൂരമായ ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പാലക്കാട്ടെ എലപ്പള്ളി പഞ്ചായത്ത് ആർ എസ് എസിന് വലിയ സ്വാധീനമുള്ള ബി ജെ പിക്ക് നല്ല ആൾബലമുള്ള ഒരിടമാണ് അവിടെ എസ് ഡി പി ഐക്കും താരതമ്യേന ശക്തിയുള്ള ഒരു മേഖലയാണ് അപ്പോൾ എസ് ഡി പി ഐയും ആർ എസ് എസും തമ്മിൽ പല വിധത്തിലുള്ള സംഘർഷങ്ങൾ ഇതിനിടയിൽ അവിടെ അരങ്ങേറിയിരുന്നു ഒരു എസ് ഡി പി ഐ പ്രവർത്തകനെ ആർ എസ് എസ്സുകാർ ആക്രമിച്ചു അതിന് പിന്നാലെ തിരിച്ച് ആർ എസ് എസുകാരെ എസ് ഡി പി ഐക്കാർ ആക്രമിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആർ എസ് എസിൻ്റെ ഒരു പ്രധാന ചുമതല വഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അതിനിഷ്ഠൂരമായി കൊല ചെയ്യാൻ എസ് ഡി പി ഐക്കാർ തയ്യാറായിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവിടെ നമ്മുടെ നിയമം കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഇത്തരക്കാരെ ഇനിയും കയറൂരി വിട്ടാൽ അത് കേരളത്തിൻ്റെ മുഖത്തേൽക്കുന്ന വലിയ അടിയായിരിക്കും നാം ആലോചിച്ച് നോക്കണം ഇരുപത്തിയേഴ് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ടാണ് ആളുകൾ നോക്കി നിൽക്കുന്ന അവസരത്തിലാണ് പട്ടപ്പകൽ അങ്ങനെ ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ തരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക മാറിപ്പോകുന്നു എന്നുള്ള ധ്വനി ഉണ്ടാകരുത് അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ആർ എസ് എസ് കാരൻ ആണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ആർ എസ് എസിൻ്റെ ആശയങ്ങളെ എതിർക്കുന്നവർക്ക് സന്തോഷമുണ്ടാകേണ്ടുന്ന ഒരു കാര്യമേ അല്ല ഇത് ഒരു മനുഷ്യ ജീവനാണ് പൊലിഞ്ഞത് ആശയങ്ങളും ആദർശങ്ങളും ഏറ്റുമുട്ടേണ്ടത് സമാധാനപരമായിട്ടാണ് മനുഷ്യൻ്റെ ജീവൻ എടുത്തുകൊണ്ടല്ല ആയുധങ്ങൾ കൊണ്ടല്ല ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടക്കേണ്ടത് രാഷ്ട്രീയവും രാഷ്ട്രീയ ആദർശങ്ങളുമൊക്കെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം എന്തുകൊണ്ടോ ഇവിടെ മറന്നുപോവുകയാണ് നമ്മൾ ഈ പൈശാചികമായ കൊലപാതകത്തിന് നേതൃത്വം നൽകിയവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഇവരൊന്നും നമ്മളുമായി ബന്ധമില്ലാത്തവരാണ് എന്നുള്ള ചിന്ത ഭരണകൂടത്തിനോ നിയമത്തിനോ ഉണ്ടാകാൻ പാടില്ല ഏതു തരത്തിലുള്ള അക്രമവും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത കൂടിയുള്ള കേരളീയ പൊതുസമൂഹത്തിൻ്റെ ആർജവത്തോടു കൂടിയുള്ള പ്രതിരോധമാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉണ്ടാകേണ്ടത്